എന്താ താൻ പ്രാർത്ഥിച്ചത്? എനിക്ക് വേണ്ടിയാണോ? അല്ല, എനിക്ക് വേണ്ടി. അതിൽ ഞാനും പെടുവായിരിക്കും അല്ലേ? പള്ളിയിലടാ, നീ വണ്ടി എടുത്ത് നേരെ ഹാർബറിലേക്ക് വാ. ആ പെട്ടെന്ന് വേണം. അച്ഛനുണ്ടോടാ? ഇല്ല. ആ വന്നേക്കാം. ഹാൻ വേഗം വാ, പോ. താഹിർ പറഞ്ഞനുസരിച്ച് ഞാൻ ഹാർബറിലെത്തി. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും കാണാത്ത പുതിയ ചില കാഴ്ചകളും അനുഭവങ്ങളും അവിടെ കണ്ടു. ഒടുവിൽ ഞാനും അച്ചായന്റെ പാതയിലാണെന്ന് എനിക്ക് മനസ്സിലായി. സാർ, താഹിറും മറ്റേ ആ പയ്യനും കൂടി സാധനമായിട്ട് പോയിട്ടുണ്ട്. ഒരു വെള്ള ഇന്നോവ കാറിൽ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാനും ഒരു ചോട്ടാ രാജാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ചായന്റെ വിശ്വസ്തൻ. പക്ഷേ താഹിർ സ്മിത്തിന്റെ കയ്യിൽ നിന്ന് സാധനവുമായി വരുന്നുണ്ട്. ആ കാരണവരുടെ ഏറ്റവും വലിയ ഡീല. സർക്കാർ കണ്ടുകെട്ടിയാൽ 7 കോടി, മഹേഷിന്റെ കൈപ്പെട്ടാൽ 7 ലക്ഷം. അതിൽ കിട്ടാവുന്ന നക്കാപ്പച്ചയ്ക്കല്ല ദേവസീ പിടിച്ചത്. ഇനി ഈ സിറ്റിയില് കച്ചവടത്തിന് അച്ചായം വേണ്ട, ദേവസി മതി. മനസ്സിലായി കാണുമല്ലോ. KL 44A 58 68 ഒരു ഇന്നോവ കാർ അതുവഴി പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ, അതിനെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. ഞാൻ എവിടെങ്കിലും ചത്തു കിടക്കും പട്ടിയെ പോലെ. കാലം കുറെയായി അച്ചാനൂടെ കൂടിയിട്ട്. ഒരുപാട് ചെയ്തു കൂട്ടി. കുറെ കന്നുകാലികളും കുറെ മനുഷ്യരും. പിന്നെ കുറ്റമൊന്നും തോന്നിയിട്ടില്ല. ചത്തു കിടക്കുമ്പോ നീ എന്റെ പുന്നാരെ പെങ്ങളെ ഒന്ന് കാണിച്ചേക്കണം. ഈ മരമോന്താ ഇപ്പതിനൊക്കെ തോന്നും ജീവിക്കാനൊക്കെ. അതാ അങ്ങനെ പറഞ്ഞേ. ഏ ഒന്നുമില്ല, ആനും ചേനയും കോഫി ഷോപ്പും. ഒട്ട് വണ്ടി വിട്. വേ
പോലീസ്. നീ എന്താടാ പോലീസിനെ കണ്ടിട്ടില്ലേ? പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടടാ. ഇങ്ങോട്ട് വാടാ. അന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു എന്നെങ്കിലും എന്റെ കൈ കിട്ടുന്നു. എവിടെയാണ് എന്റെ അച്ചായൻ? അയാൾ കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ ഡയമണ്ട്സും. അടക്കട ഇങ്ങോട്ട്. നിക്കടാ. ഇങ്ങോട്ട് വാടാ. എന്താടാ നീ ഒന്നും മിണ്ടാത്തെ? അതോ മിണ്ടായി വല്ല തൊലിവെളുത്ത അവളുമാരും വേണോ? ഇതിപ്പോ കേസ് ഏതാണെന്നറിയാലോ. തൊണ്ടി കൈ കിട്ടിയ അച്ചായനല്ല ഏത് മറ്റോ വന്നാലും നീ ഒന്നും പുറത്തിറങ്ങില്ല കേട്ടാ. നോക്കി പേടിപ്പിക്കുന്നട പന്നെ. തൊണ്ടി കൈ കിട്ടിയ പിന്നെ ഇവനെ ഒന്നും ഉറക്കരുത്. അങ്ങോട്ട് വാടാ. ഏടാ ജീപ്പില്, നടക്ക അങ്ങോട്ട്. എടാ നടക്ക വേഗം. അച്ചായ അത് മഹേഷിന്റെ പണിയാ. എന്താ പാപ്പ പറ്റിയത്? ഒറ്റിയതാ ആ മഹേഷ്. അപ്പൊ മാർട്ടിൻ, സേവ് ഹിം പാപ്പ, പ്ലീസ് സേവ് ഹിം, പ്ലീസ്. നീ ഉണ്ടാവുന്നതിന് മുമ്പ് തുടങ്ങിയതാ ഞാൻ ഈ പണി. ഇതിനു മുമ്പും പലരും അകത്തായിട്ടുണ്ട്. ഇപ്പോഴെന്താ? അതല്ല പാപ്പ, ഞാൻ മാർട്ടിനെ. മാർട്ടിനെ? സോറി അപ്പ, ഐ ലവ് ഹിം. ഇനി ഇങ്ങനെ ഒരു ഡീലിനെ മാർട്ടിനെ ഉപയോഗിക്കരുത്, പ്ലീസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജോലിയും ജോലിക്കാരുമായി യാതൊരു അറ്റാച്ച്മെന്റും ഉണ്ടാകാൻ പാടില്ലെന്ന്. മറന്നോ നീ? യു ആർ ക്രൂവൽ പപ്പ. പപ്പയ്ക്ക് പപ്പയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഐ വാണ്ട് ഹിം പപ്പ. I can't live without you. I can't live without you. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാനും ആൻമേരിയും തമ്മിലുള്ള ബന്ധം അച്ചായൻ അറിഞ്ഞു. മേന്നെ, മഹേഷിന്റെ ചീട്ട് കീറാനുള്ള സമയമായി. ആദ്യം നമ്മുടെ പിള്ളേരെ പുറത്തിറക്ക, എന്നിട്ടാവാം. സോറി മാർട്ടിൻ, പെയിൻ ഉണ്ടോ? ഗബ്രിയലെ, വിട്ടേക്ക്, ഞാൻ മഹേഷിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. താഹിറെ, സാധനം എവിടെടാ? ഇവിടെയുണ്ട് അച്ചായ. നേരം പുലരുന്നതിന് മുമ്പ് ഇത് സേട്ടിന്റെ കയ്യിലെത്തണം. എവിടെയാടാ നിന്റെ പോലീസിലെ ഗുണ്ട? അത് ഹോട്ടലിൽ കാണും.
എന്നെ നീ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. അവന്റെ ചീട്ട് കീറാനുള്ള സമയമായി. വാടാ മക്കളെ. അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അച്ചായന്റെ മറ്റൊരു മുഖവും ഞാൻ കണ്ടു. സൂപ്പർ സ്റ്റാർ അജയ് ഘോഷ്, ദേവസിയുടെയും സി ഐ മഹേഷിന്റെയും വളർത്തുനായ ഇവന്റെ മറവിലാണ് അവര് പല വൃത്തികെട്ട ബിസിനസ്സുകളും ചെയ്യാറുള്ളത്. അച്ഛനെന്ത് ഇവിടെ? ഓ, നിന്റെ ഗോഡ് ഫാദറെ ഒന്ന് കാണാൻ വന്നതാ. എന്താ അച്ഛാ, ഞാൻ ചുമ്മാ ഒരു കാടിറക്കിയപ്പോ അച്ചായം വരണ്ടു പോയോ? ഞാൻ തുടങ്ങുന്നേ ഉള്ളു, നാളെ കുറെ ആയില്ലേ നഗരം അടക്കി പിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പൊ ഞാനും കളത്തിലേക്ക് ഇറങ്ങുക. ഇതൊരു കർട്ടൻ റൈസറായിട്ട് കൂട്ടിയാ മതി. യുവമാരോട് ചോദിച്ചു നോക്ക്, മഹേഷിന് കളിക്കാൻ അറിയോ ഇല്ലേ എന്ന്. എന്തായാലും വന്നതല്ലേ. ഷാൽ ഐ ഓഫർ എ ഡ്രിങ്ക് ഫോർ യു? നിന്റെ പ്രഭാഷണവും കേട്ട് സൽക്കാരവും സ്വീകരിച്ച് മടങ്ങിപ്പോകാൻ വന്നതല്ല ഞാൻ. നീ ഇവിടെ നടത്തുന്ന ഇടപാടുണ്ടല്ലോ, സൂപ്പർ സ്റ്റാൻഡ് അണ്ടർ പൗഡർ വെച്ച് കടത്തുന്ന മറ്റേ ഏർപ്പാട്, ആ പൗഡർ മണക്കാൻ ചുറ്റും കാശുള്ള കുറെ കന്നാലികളും, പിന്നെ തന്തയും തള്ളയും പിഴച്ചു പോകാൻ വേണ്ടി മാത്രം അയച്ചിരിക്കുന്ന കുറെ പെമ്പിള്ളാരും, ഇവരെയൊക്കെ നന്നാക്കാവുന്ന ഗബ്രിയേൽ ഏറ്റിട്ടില്ല. അതുകൊണ്ട് മോനെ മഹേഷേ, ഈ ഗബ്രിയേലിന്റെ പിള്ളേരെ പനിനീര് തളിച്ച് പുണ്യവാളന്മാരാക്കാൻ നീയും നോക്കണ്ട. നിന്റെ ഈ സിനിമ കളിയില്ലേ, അത് നിർത്തിക്കാനും എനിക്കറിയാം. പിന്നെ ചിരിക്കുമ്പോ മോണം മുഴുവൻ കാണിക്കുന്ന സൂപ്പർ സ്റ്റാറല്ലേ, അവന് ഞാനൊരു ടിക്കറ്റ് തയ്യാറാക്കും. എന്നിട്ട് ഞാനും ഇറക്കും ഏതെങ്കിലും ഒരു പീക്കിരിയെ സൂപ്പർ സ്റ്റാറാക്കാൻ. പിന്നെ എന്റെ കയ്യിലും വരും ചാനലും സാറ്റലൈറ്റും മറ്റേതും. എടോ കളവ, ഈ രണ്ട് പീക്കിരി പിള്ളേരെ കൊണ്ടുവന്ന് സി ഐ മഹേഷിനെ വരട്ടുന്നു. മൂന്ന് പേർക്ക് കിടക്കാനുള്ള സ്ഥലം എന്റെ സെല്ലിനകത്ത് ഇപ്പോഴും ഉണ്ട്. പ്രായമൊന്നും ഞാൻ നോക്കില്ല, തൂക്കിയെടുത്ത്. ഇതൊന്ന് അനക്കാൻ കഴിയുമോ നിനക്ക്? ഞാൻ വന്നിരിക്കുന്നത് നിന്റെ അടുത്തേക്ക. നീ യൂണിഫോം ഇട്ട് കാണിക്കുന്ന ചെറ്റപ്പണി ഒരു മറയും ഇല്ലാതെ ഇൻഡിവിജ്വലായി ഞാൻ ചെയ്ത് കാണിക്കാം. കളിക്കാനാണെങ്കിൽ ആണുങ്ങളെ പോലെ നേരിട്ട് വാ. എന്റെ സെക്ടറിലോ എന്റെ കുട്ടികളിലോ ഇനി നിന്റെ നിഴല് പതിച്ചാൽ. മോനെ മഹേഷേ, നിന്റെ ടിക്കറ്റ് ഞാൻ കീറും. ബ്ലാക്ക് ടിക്കറ്റ്, ബ്ലാക്ക് ടിക്കറ്റ്, ബ്ലാക്ക് ടിക്കറ്റ്. ചേച്ചിക്ക് തരൂ. ഇല്ല, തരില്ല. തരില്ല, താടാ പ്ലീസ്. ഒരൊറ്റ പൂ മതി. എന്താ പിണക്ക? ഒരു പൂ താടാ പ്ലീസ്. തരില്ല. ഞാനും കൂടെ കൂട്ടെ ഈ കളിക്ക്, ഞാനിപ്പോ ഫ്രീയാ. പ്ലീസ്, ആ കുഞ്ഞിനൊന്നും ചെയ്യില്ലേ, ആ കുഞ്ഞിനൊന്നും ചെയ്യില്ലേ പ്ലീസ്.
എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. എനിക്ക് പേടിയാ മഹേഷിനെ. അയാൾ എന്തും ചെയ്യും. പപ്പയുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് ഗുണം ചെയ്യുക, അയാൾക്കും പിന്നെ ഇബ്രാഹിം ബായിക്കുക. ഇബ്രാഹിം ബായോ? കുട്ടിക്കാലം മുതലേ ഞാൻ അയാളെ കണ്ടിരുന്നതാ. മോളെ, ഇബ്രാഹിം ബായി എന്ന് പറഞ്ഞ് നീ ഇവനെ പേടിപ്പിക്കല്ലേ. पकड़ना मुश्किल नहीं, ना मुमकिन है यारा मुनको की पुलिस डॉन को पीछे पड़ा, लेकिन डॉन इंगने के പറഞ്ഞു പഠിക്കാനാണ് ഡയറക്ടർ സാർ പറഞ്ഞത്. കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ഇപ്പൊ അവിടെ ചെന്നപ്പോ ദേ അവിടെ ഒരു കോന്തം കേറിയിരിക്കുന്നു. നിങ്ങൾ അച്ചായനോട് പറഞ്ഞ് എന്നെ ഒരു സൂപ്പർ താരാക്കി തരൂ, പ്ലീസ് പ്ലീസ്. അപ്പോ ഈ ഭിന്നിക്കുന്ന പരിവാരങ്ങളോ? ഇവരോ? അത് അച്ഛന്റെ പണിക്കാരാ, വാർക്കപ്പണിക്കാര്, ബംഗാളികളാ. പ്ലീസ്, ഇന്നത്തെ തച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. അച്ഛനോട് ഒന്നും പറയട്ടാ. അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, മോൻ പോയി നാളെ അച്ഛനെ കൂട്ടിട്ടതാ. ആൻമേരിയുമായുള്ള ബന്ധം അറിഞ്ഞ അച്ഛൻ എങ്ങനെയാണ് പ്രതികരിക്കാന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു യാത്രക്കിടയിലാണ് അച്ചായന്റെ ആ ഫ്ലാഷ് ബാക്ക് എന്നോട് പറഞ്ഞത്. മാർട്ടിൻ, ആൻ അവൾ എന്റെ മകളല്ല. എന്റെ 16 വയസ്സിൽ ബോംബെയിലെ ആ വലിയ ഹോട്ടലിൽ എച്ചിൽ പാത്രത്തിൽ മുഖം എനിക്ക് എന്നെ എന്നും മോഹിപ്പിച്ചിട്ടുള്ള സുന്ദരിയായ 24-കാരി മേരി, അവളെ ഏറെ മോഹിച്ച് പലരുടെയും കിടപ്പറവാതിലുകളിൽ ഞാൻ കാത്തുനിന്നു.
പിന്നീട് വിധിയോ കാലമോ എന്നെ അവളിൽ നിന്ന് അകറ്റി. അവസാനം ഏതോ ഒരു യാത്ര